കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളം, അതിലെ മൂന്നാമത്തെ അധ്യായം നാടിനെ രക്ഷിച്ച വീരബാഹു എന്ന് പറയുന്ന പാഠത്തിലെ ടെക്സ്റ്റ് ബുക്ക് വർക്കുകളെ കുറിച്ചാണ്. ആ കഥ നമുക്കറിയാം, തീറ്റപ്രിയനായ ഒരു രാജാവ് നാട്ടിലെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ തിന്ന് തടിച്ചു കൊഴുത്ത് രോഗിയായി മാറുകയും അങ്ങനെ ഒരു വൈദ്യൻ വന്ന് അദ്ദേഹത്തിന് ചികിത്സ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥയാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്ത് വരുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ നമ്മൾ അവസാനമായി ഒന്നാം ഭാഗത്ത് ചെയ്തത് വാക്യം എഴുതാം എന്ന് പറയുന്ന ഈ പ്രവർത്തനം ആയിരുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ഈ ഭാഗത്ത് പറയുന്നത് പറയാം എന്ന് പറയുന്ന ഈ ഭാഗം മുതൽക്കാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. പറയാം, ജനങ്ങൾ ശുചിത്വം പാലിക്കുന്നുണ്ടോ എന്നറിയാൻ രാജാവ് വേഷം മാറി നാട്ടിലാകെ സഞ്ചരിച്ചു. എന്തൊക്കെയാവും രാജാവ് പരിശോധിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. ജനങ്ങൾ ശുചിത്വം പാലിക്കുന്നുണ്ടോ എന്നറിയാൻ രാജാവ് വേഷം മാറി നാട്ടിലാകെ സഞ്ചരിക്കുന്നു. അപ്പോൾ രാജാവ് ആ സഞ്ചാരത്തിനിടയിൽ എന്തൊക്കെ കാര്യങ്ങളാവും പരിശോധിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും നാട് വൃത്തിയുണ്ടോ എന്നാണ് രാജാവ് പരിശോധിക്കുക. അതുമായി ബന്ധപ്പെട്ട് ഒന്നാമത് നമുക്ക് പറയാൻ കഴിയുന്നത് പൊതു കിണറുകൾ മലിനമാകുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ വഴിയരികിൽ ചപ്പുചവറുകൾ കൂട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അതുപോലെ തന്നെ തോട്, പുഴ എന്നിവിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടോ എന്ന് രാജാവ് പരിശോധിക്കും. വീടും പരിസരവും, അവരവന്റെ വീടും പരിസരവും വൃത്തിയാണോ എന്ന് സൂക്ഷിക്കും. വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അതുപോലെ തന്നെ ജനങ്ങൾ കുളിക്കാറുണ്ടോ എന്ന് പരിശോധിക്കും. കൊതുകുകളെയും ഈച്ചകളെയും ഒക്കെ തുരത്തി ഓടിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കും. അതായത് നാടിന്റെ പൊതുവെ വൃത്തിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രാജാവ് പരിശോധിച്ചിട്ടുണ്ടാവും. അടുത്ത ചോദ്യം വായിക്കാം എഴുതാം എന്ന് പറയുന്ന ഭാഗമാണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ബാബു മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിൽ വരാറില്ല. എന്നും ഓരോരോ അസുഖങ്ങൾ. ചില ദിവസങ്ങളിൽ പല്ലുവേദന, മറ്റു ചിലപ്പോൾ വയറുവേദന, ഛർദിയും വയറിളക്കവും ഉണ്ടാകാറുണ്ട്. കിട്ടിയതൊക്കെ വാരി വലിച്ചു തിന്നും. പലപ്പോഴും കൈ കഴുകില്ല. പല്ലു തേക്കാനും കുളിക്കാനുമെല്ലാം മടിയാണ്. നഖമൊക്കെ നീണ്ട് ചെളി കെട്ടി നിൽക്കുന്നു. ഫലമോ, വിട്ടുമാറാത്ത അസുഖങ്ങൾ. എന്നിട്ട് പറയുന്നത് ബാബുവിന്റെ രോഗങ്ങൾ മാറാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നിങ്ങൾ നൽകുക എന്നാണ്. ഒരു കുട്ടി, ബാബു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയാണ് ഇവിടെ പറഞ്ഞത്. ഈ വായനയിൽ നമുക്കറിയാം കുട്ടി തീരെ വൃത്തിയില്ലാത്ത കുട്ടിയാണ്. നഖം മുറിക്കാത്ത, പല്ലു തേക്കാത്ത, കുളിക്കാത്ത, എന്ത് കിട്ടിയാലും വാരി വലിച്ച് കൈ കഴുകാതെ ഭക്ഷിക്കുന്ന ഒരു കുട്ടിയാണ് ബാബു. അപ്പോൾ ഈ ബാബുവിന്റെ രോഗം മാറ്റാൻ നിങ്ങൾക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും, അത് എഴുതു എന്നാണ് പറയുന്നത്. നമുക്ക് ഈ രോഗങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ആ കുട്ടിയോട് നിർദ്ദേശിക്കാൻ കഴിയുന്ന കാര്യമാണ്, അതിൽ ചില കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ദിവസവും കുളിക്കണം. ബാബുവിനോട് നമുക്ക് നിർദ്ദേശിക്കാം ദിവസവും കുളിക്കണം എന്ന് പറയാം. ദിവസവും രണ്ടു നേരം പല്ലു തേക്കണം എന്ന് നമുക്ക് കുട്ടിയോട് ആവശ്യപ്പെടാം. ആഴ്ചയിൽ ഒരിക്കൽ നഖം വെട്ടണം എന്ന് ആവശ്യപ്പെടാം. അതുപോലെ തന്നെ ശരീരവും വസ്ത്രവും വൃത്തിയുള്ളതായി സൂക്ഷിക്കണം എന്ന് ആവശ്യപ്പെടാം. കൈ സോപ്പിട്ട് കഴുകണം എന്ന് ആവശ്യപ്പെടാം. പ്രത്യേകിച്ച് ടോയ്ലറ്റിൽ പോയതിനു ശേഷം കൈ സോപ്പിട്ട് കഴുകണം എന്ന് ആവശ്യപ്പെടാം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം എന്ന് ആവശ്യപ്പെടാം. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം എന്ന് ആവശ്യപ്പെടാം. അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങളൊന്നും കഴിക്കരുത്, പരമാവധി ഒഴിവാക്കണം എന്നാവശ്യപ്പെടാം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ബാബുവിനോട് ആവശ്യപ്പെട്ടാൽ വൃത്തിയുണ്ടായാൽ സ്വാഭാവികമായിട്ടും ബാബുവിൻ്റെ അസുഖം മാറും.
ഇനി അടുത്തത് നോക്കൂ, ഈ പ്രവർത്തനമാണ് ചിത്രത്തിൽ എന്തെല്ലാം പറയുമെന്നാണ്. താഴെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്, ഇതാണ് ആ ചിത്രം. കൂട്ടുകാരെ, ഈ ചിത്രം നന്നായി ഒന്ന് നിരീക്ഷിക്കുക. എന്താണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് എന്ന് ഒന്ന് നിരീക്ഷിച്ച് നോക്കുക. ഒരു വൃത്തികേടായ ഒരു പരിസരത്തിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. ചിത്രം കണ്ടാൽ തന്നെ നമുക്കറിയാം വൃത്തികേടിന്റെ ഒരു രൂപമാണ് ഈ ചിത്രം. ഇവിടെ നോക്കൂ, എന്തൊക്കെ കാണുന്നത് പറയാനാണ് പറയുന്നത്. ഇതൊക്കെ മാലിന്യങ്ങളാണ്, ഇത് നടക്കുന്ന വഴിയാണ്. അപ്പൊ നടക്കുന്ന വഴിയിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടിയിട്ടതിലേക്ക് കുറച്ച് പേരുക മാലിന്യങ്ങൾ തലച്ചുമടായി കൊണ്ടുവന്ന് ചൊരിയുന്നുണ്ട്. ഈ പെൺകുട്ടിയൊക്കെ അതിൽപ്പെട്ടതാണ്. മാലിന്യ കൂമ്പാരത്തിന് അടുത്തുകൂടി അതിന്റെ ദുർഗന്ധം കാരണം, അതായത് മോശപ്പെട്ട വാസന കാരണം, ഒരാള് മൂക്കുപൊത്തി പോകുന്നുണ്ട്. കാക്കകള്, അതുപോലെ തന്നെ ഫ്ലൈസ്, ഈച്ചകള് ഒക്കെ ദാ ഈ മാലിന്യ കൂമ്പാരത്തിന് ചുറ്റും ഭക്ഷണം കൊത്തിപ്പെറുക്കി പറക്കുകയും ഭക്ഷണം തേടി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ ഒരു കിണറാണുള്ളത്. ഈ മാലിന്യ കൂമ്പാരത്തിനടുത്ത് ഒരു കിണറുണ്ട്. ആ കിണർ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ കിണറാണ്. അതിനടുത്ത് നിന്ന് ഒരാൾ കുളിക്കുന്നുണ്ട്. അതിനടുത്ത് വലിയൊരു വീടുണ്ട്, പക്ഷേ അതിന്റെ പരിസരം ഒട്ടും വൃത്തിയില്ലാത്തതാണ്. ഇങ്ങനെ വൃത്തികേടിന്റെ ഒരു രൂപമാണ് ഈ ചിത്രത്തിലുള്ളത്. ഇനി നമുക്ക് താഴേക്ക് വന്നാൽ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, വൃത്തിയില്ലാത്ത പരിസരം ആളുകൾക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഒന്നാമത് ചോദിച്ചിരിക്കുന്നത്. വൃത്തിയില്ലാത്ത പരിസരത്ത് സ്വാഭാവികമായിട്ടും മാലിന്യങ്ങൾ ഉണ്ടാകും. ആ മാലിന്യങ്ങൾ മണ്ണിൽ കിടന്ന് അഴുകി ദുർഗന്ധം പുറത്തേക്ക് വരും. അതാണ് ഒരു പ്രയാസം. രണ്ടാമത്തെ പ്രയാസം, ആ മാലിന്യത്തിൽ നിന്നും കൊതുക്, ഈച്ച തുടങ്ങിയുള്ള രോഗാണുവാഹകരായ കീടങ്ങൾ മുട്ടയിട്ട് പെരുകി അവർ നമുക്ക് അസുഖങ്ങൾ പരത്തുന്നതിന് കാരണക്കാരാകും. അതൊരു പ്രയാസമാണ്. അടുത്ത പ്രയാസം എന്ന് പറയുന്നത്, മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും അതുപോലെ തന്നെ കൂട്ടിയിടുന്നതുമൊക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മണ്ണിൽ ലയിക്കാത്തതായതുകൊണ്ട് അവ സസ്യങ്ങളുടെ വേരോട്ടത്തെ ബാധിക്കും, വേരോട്ടത്തെ തടയും. അപ്പോൾ അവിടെ സസ്യങ്ങളും ചെടികളും ഒന്നും ഉണ്ടാവുകയില്ല. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വലിച്ചെറിയരുത് എന്നർത്ഥം. മാത്രമല്ല, ഈ പ്ലാസ്റ്റിക് സാധനങ്ങളിൽ ലയിക്കാത്തതുകൊണ്ട് അതിൽ വെള്ളം കെട്ടിക്കിടക്കും. അങ്ങനെ കെട്ടിക്കിടന്നാൽ അതിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനും ആ കൊതുകുകൾ രോഗം പരത്താനും കാരണമാകും. മാത്രമല്ല, ഈ വൃത്തിയില്ലാത്ത പരിസരത്ത് ആളുകൾ മാലിന്യം തള്ളുമ്പോൾ അവിടെ തെരുവ് നായ്ക്കൾ, അതുപോലെ തന്നെ എലികൾ, അതുപോലെ തന്നെ മറ്റ് ഉപദ്രവകാരികളായ ജീവികളുടെ ശല്യം ഏറുകയും അവ മൂലം രോഗം വ്യാപിക്കുകയും ചെയ്യും. ഇങ്ങനെ വൃത്തിയില്ലാത്ത പരിസരങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇനി അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ പറയാം എഴുതാമെന്നാണ് പറയുന്നത്. ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. നമ്മൾ വീട്ടിലും പരിസരങ്ങളിലും ഒന്നും ചപ്പുചവറുകൾ കൂട്ടി വെക്കാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ ചപ്പുചവറുകൾ വലിച്ചെറിയുകയും ചെയ്യരുത്. അതുപോലെ തന്നെ വീട്ടിൽ മാത്രമല്ല, പൊതുസ്ഥലങ്ങളിൽ, സ്കൂളുകളിൽ, നമ്മുടെ ക്ലാസ് മുറികളിൽ, അവിടെ ഒന്നും ചപ്പുചവറുകൾ വലിച്ചെറിയരുത്. എപ്പോഴും പൊതുസ്ഥാപനങ്ങളുടെയും വീടിൻ്റെയും ഒക്കെ പരിസരം വൃത്തിയായി നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ മുകളിലെ ചിത്രത്തിൽ കണ്ട മാതിരി കിണറുകൾ വൃത്തിയായി സൂക്ഷിക്കണം. കിണറിനരികിൽ നിന്ന് ഒരിക്കലും കുളിക്കാൻ അനുവദിക്കരുത്. കാരണം നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കും അതുപോലെ തന്നെ സോപ്പും ഒക്കെ ആ കിണറിലെ വെള്ളത്തിൽ ലയിക്കാൻ ചേരാൻ ഇടവരും. പൊതുസ്ഥലങ്ങളിൽ, ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന പൊതുസ്ഥലങ്ങളിൽ തുപ്പുകയോ അതുപോലെ തന്നെ മൂത്രമൊഴിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും, അങ്ങനെ വൃത്തികേടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാൻ നിർദ്ദേശിക്കാനുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. ഇവിടെ
ശുചീകരണ ഉപകരണങ്ങൾ വരക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് ശുചീകരണ ഉപകരണത്തിൻ്റെ ഉപകരണത്തിൻ്റെ ചിത്രം ഇവിടെയുണ്ട്. ഒന്ന് ഒരു ബ്രഷാണ്, മറ്റൊന്ന് വേറൊരു ബ്രഷാണ്. ഈ ബ്രഷ് പല്ല് തേക്കുന്ന ബ്രഷാണ്, ഈ ബ്രഷ് നിലം തൂത്തു വാരുന്ന ബ്രഷാണ്. ഇതുപോലെ വേറെ എന്തൊക്കെ സാധനങ്ങളുടെ ചിത്രങ്ങൾ വരക്കാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഒരുപാട് ശുചീകരണ ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ വരക്കാം. ഉദാഹരണത്തിന് ചൂല്, ചൂല് ഒരു ശുചീകരണ ഉപകരണമാണ്. അതുപോലെ തന്നെ നിലം തുടക്കാൻ ഉപയോഗിക്കുന്ന മോപ്പ് ഒരു, ഇത് നിലം അടിച്ചു വാരുന്നതിന് ഉപയോഗിക്കുന്ന ചൂലാണ്. നിലം തുടക്കാൻ ഉപയോഗിക്കുന്ന മോപ്പ് എന്ന് പറയുന്ന ഒരു ശീലയുടെ സാധനം ഉണ്ടാകും, അത് വരക്കാം. അതുപോലെ തന്നെ പൊടി തട്ടാൻ ഉപയോഗിക്കുന്ന പൊടിത്തട്ടി ഉണ്ടാകും, അത് വരക്കാം. ഒരു വേസ്റ്റ് കൊട്ടയുടെ ചിത്രം വൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്, ഒരു വേസ്റ്റ് കൊട്ടയുടെ ചിത്രം വരക്കാം. അതുപോലെ തന്നെ നമ്മൾ ലിക്വിഡുകൾ ഉപയോഗിക്കാറുണ്ട് ക്ലീൻ ആക്കുന്നതിന് വേണ്ടി, ആ ലിക്വിഡുകളുടെ ഒരു കുപ്പിയുടെ ചിത്രം വരക്കാം. അതുപോലെ തന്നെ വാരി, നമ്മൾ അടുക്കൂട്ടി വാരുന്ന വാരിയുണ്ട്, അതിൻ്റെ ചിത്രം വരക്കാം. ഇങ്ങനെ ശുചീകരണ ഉപകരണങ്ങളുടെ ധാരാളം ചിത്രം വരക്കാൻ നമുക്ക് സാധിക്കും. ഇനി അടുത്ത ചോദ്യം എഴുതാം എന്ന ഭാഗത്താണ്. നോക്കൂ, മനുവും കൂട്ടുകാരും സ്കൂൾ പരിസരത്ത് എഴുതി ഒട്ടിച്ച ചില അറിയിപ്പുകൾ നോക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് സ്കൂള്, ആ സ്കൂളിൻ്റെ പരിസരത്ത് ഒന്ന് ഇതാ ഈ കൈ കഴുകുന്ന ഭാഗത്തായിട്ട് എഴുതി വച്ചിരിക്കുന്നത്, ആഹാരം കളയരുത് എന്നാണ്. ആഹാരം കളയരുത്. ഇനി അതിൻ്റെ ഈ പുറംഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് സഞ്ചികൾ വലിച്ചെറിയരുത് എന്നാണ്. നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുപോലുള്ള അറിയിപ്പുകൾ തയ്യാറാക്കി വിദ്യാലയ പരിസരത്ത് സ്ഥാപിക്കൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വിദ്യാലയത്തിൻ്റെ സ്കൂളിൻ്റെ പരിസരത്ത് നമുക്ക് എന്തെല്ലാം ഇത്തരത്തിലുള്ള ബോർഡുകൾ, എഴുതി വെച്ചതുപോലെയുള്ള ബോർഡുകൾ വെക്കാൻ കഴിയുമെന്നാണ്. കൂട്ടുകാരെ, ധാരാളം ബോർഡുകൾ കണ്ടിട്ടുണ്ടാകും. ഉദാഹരണത്തിന് പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കുക, മാലിന്യങ്ങൾ ചവറ്റുകുട്ടയിൽ നിക്ഷേപിക്കുക, ഇവിടെ വെള്ളം പാഴാക്കരുത്, വെള്ളം അമൂല്യമാണ്, ചപ്പുചവറുകൾ വലിച്ചെറിയരുത്, ഇങ്ങനെ ധാരാളം ബോർഡുകൾ നമുക്ക് സ്കൂളിലും പരിസരത്തും സ്ഥാപിക്കുവാൻ സാധിക്കും. ഇനി അടുത്തത് കടങ്കഥകൾക്ക് ഉത്തരം എഴുതാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കടങ്കഥകൾക്ക് ഉത്തരം എഴുതാം. ധാരാളമായി കടങ്കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് കടങ്കഥകളുണ്ട്. അതിലൊന്ന് ആയിരം പേർക്ക് ഒരു അരപ്പട്ട എന്നാണ്. ആയിരം പേർക്ക് ഒരു അരപ്പട്ട. കൂട്ടുകാർ ഒന്ന് ആലോചിച്ച് നോക്കൂ, ശുചീകരണ ഉപകരണവുമായി ബന്ധപ്പെട്ടതാണ് ഈ ചോദ്യം, ഈ കടങ്കഥ. ആയിരം പേർക്ക് ഒരു അരപ്പട്ട എന്ന് പറഞ്ഞാൽ ചൂലാണ്, ചൂല്. അപ്പൊ നമുക്ക് ചൂല് എന്ന് ഇവിടെ എഴുതാം. അടുത്തത് കയ്യിൽ കയറി മെയ്യിലൊളിച്ചു. കയ്യിൽ കയറി മെയ്യിലൊളിച്ചു. മെയ്യ് എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ്. കയ്യിലൂടെ കയറിയിട്ട് മെയ്യിലൊളിക്കുക, ശരീരത്തിലൊളിക്കുകയാണ്. ഏതായിരിക്കും ആ സാധനം? കൂട്ടുകാർ ആലോചിച്ചൊരു ഭക്ഷണ സാധനമാണ്. പറഞ്ഞു നോക്കൂ, കയ്യിൽ കയറി മെയ്യിലൊളിച്ച സാധനം എന്തായിരിക്കും? ചോറാണ്. ചോറ് കയ്യിലൂടെ കയറിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ചോറിനാണ് കയ്യിൽ കയറി മെയ്യിലൊളിച്ചു എന്ന് പറയുന്ന കടങ്കഥക്ക് ഉത്തരമായി വരുന്നത്. ഇങ്ങനെ ധാരാളം കടങ്കഥകൾ നമുക്ക് കണ്ടെത്തി വീണ്ടും എഴുതാം. ഉദാഹരണത്തിന് അട്ടത്തുണ്ടൊരു കുട്ടിച്ചാത്തൻ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, അല്ലേ? നമുക്ക് എലിയെക്കുറിച്ചാണ് അങ്ങനെ പറയാറുള്ളത്. പിന്നെ ഒറ്റക്കാലൻ മന്ദൻകാലൻ നിന്നിരിഞ്ഞാൽ ആർപ്പും പിടിയും എന്നാണ്. സാധാരണ നമ്മൾ ഈ എന്താ പറയുക, തൈര് കടഞ്ഞെടുക്കുമ്പോൾ മന്ദം കോല് കൊണ്ട് തൈര് കടഞ്ഞെടുക്കാറല്ലേ, അത് ഭയങ്കര ശബ്ദം ഉണ്ടാവുമല്ലോ, അതാണ് അതിന് പറഞ്ഞത്. ഒറ്റക്കാലൻ മന്ദൻകാലൻ നിന്നു തിരിഞ്ഞാൽ ആർപ്പും പിടിയും എന്നൊക്കെ പറയുന്നത്. പിന്നെ കുഞ്ഞുണ്ണി മാഷയുടെ പ്രസിദ്ധമായ ഒരു കടങ്കഥയുണ്ട് ഭക്ഷണവുമായി ബന്ധപ്പെട്ടത്. ശീശു രണ്ടച്ച എടുത്തു നോക്കി നൂറോട്ട. ശീശു രണ്ടച്ച എടുത്തു നോക്കി നൂറോട്ട. എന്തായിരിക്കും അത്? ദോശ ചുടുന്നതിനെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. ഇങ്ങനെ ധാരാളം കടങ്കഥകളുണ്ട്, കൂട്ടുകാരെ കണ്ടെത്തി ഇനിയും കടങ്കഥകൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. താഴെ എന്തെല്ലാം രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നോക്കൂ, ഇതൊരു പോസ്റ്ററാണ്. ഈ പോസ്റ്ററില് പകർച്ചവ്യാധിക്കെതിരെ ജാഗ്രത പാലിക്കുക എന്നാണ്. എന്നിട്ട് ഇതാ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു മലിനമായ പശ്ചാത്തലത്തിന്റെ ചിത്രമാണ്
ചപ്പു ചവറുകൾ വലിച്ചെറിയുന്ന ഒരു പരിസരത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തത്. കൊളാഷ് രീതിയിലാണ് ഈ പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതില് ദിസ് ബഗ് വാർ ഈസ് ഓൺ, ഇതൊരു കൊതുകിന്റെ ചിത്രമാണ്. ഇതിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനാണ് പറയുന്നത്. എന്നിട്ട് താഴെ ഏതാനും രോഗങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. മഞ്ഞപ്പിത്തം, വയറിളക്കം, ടൈഫോയിഡ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലമ്പനി, മഞ്ഞപ്പനി, എലിപ്പനി, ക്ഷയരോഗം. നോക്കൂ, ഏതാനും രോഗങ്ങളുടെ പേരുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഈ പരിസര വൃത്തികേടുമായി ബന്ധപ്പെട്ട് പടരുന്ന രോഗങ്ങളാണ്. ഇനി നമുക്ക് എന്താണ് ഈ പോസ്റ്ററിനെ കുറിച്ച് താഴെ പറയുന്നത് എന്ന് നോക്കാം. ശുചിത്വമാണ് വീടിന്റെ ഐശ്വര്യം. ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം 12-ാം പഞ്ചവത്സര പദ്ധതിയിൽ അടിച്ചിറക്കിയ ഒരു പോസ്റ്ററിന്റെ ചിത്രത്തിന്റെ മോഡലാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ പറയുന്നത് നോക്കൂ, ഏതൊക്കെ രോഗങ്ങളെ പറ്റിയാണ് പോസ്റ്ററിൽ പറയുന്നത്, അതാണ് പ്രശ്നം. നമുക്ക് പരിഹരിക്കേണ്ട പ്രശ്നം അതാണ്. ഏതൊക്കെ രോഗങ്ങളെ പറ്റിയാണ് പോസ്റ്ററിൽ പറയുന്നത്? ഈ പോസ്റ്ററിൽ ഏതൊക്കെ രോഗങ്ങളെ പറ്റിയാണ് പറയുന്നത്? മഞ്ഞപ്പിത്തം, വയറിളക്കം, ടൈഫോയിഡ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലമ്പനി, മഞ്ഞപ്പനി, എരിപ്പനി, ക്ഷയരോഗം. ഈ രോഗങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എഴുതാം. എന്നിട്ട് രണ്ടാമത് ചോദ്യം, നിങ്ങൾക്ക് ഏതെല്ലാം രോഗങ്ങളുടെ പേരറിയാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെല്ലാം രോഗങ്ങളുടെ പേരറിയാം? ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന രോഗങ്ങളിൽ കുറേയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതല്ലാതെ നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ക്യാൻസർ, പക്ഷിപ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അതുപോലെ തന്നെ തക്കാളിപ്പനി കേട്ടിട്ടുണ്ടാകും, കുഷ്ഠരോഗം കേട്ടിട്ടുണ്ടാകും, മലമ്പനി, ജലദോഷം. ജലദോഷം ശരിക്കും ഒരു രോഗമല്ല, സാധാരണ നമ്മുടെ നാട്ടിൽ രോഗമായി പറയുന്നതാണ് ജലദോഷം. തലവേദന, അഞ്ചാം പനി, എലിപ്പനി, അതുപോലെ തന്നെ എയ്ഡ്സ്, കോളറ, പ്രമേഹം, ഇങ്ങനെ ഒരുപാട് രോഗങ്ങളുടെ പേര് നമുക്കറിയാം. കൂട്ടുകാർ, നിങ്ങൾക്കറിയുന്ന രോഗങ്ങളുടെ പേരുകൾ ഈ കാണുന്ന ഭാഗത്ത് നിങ്ങൾ എഴുതി ടീച്ചറെ കാണിക്കുക. എന്നിട്ട് വേറെ ഒരു പ്രശ്നവും കൂടി ഇതിൽ പറയുന്നുണ്ട്, എല്ലാ രോഗങ്ങളും പകരുന്നവയാണോ? എല്ലാ രോഗങ്ങളും പകരുക എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുക. ഇപ്പോൾ നമ്മൾ COVID-19 എന്ന് പറയുന്ന ഒരു രോഗകാലത്താണ് നിൽക്കുന്നത്. കോവിഡ് പോലെ എല്ലാ രോഗങ്ങളും പകരുന്നവയാണോ? ചില രോഗങ്ങൾ പകരുന്നവയാണ്, ചിലത് പകരാത്തവയും. അവ ഏതൊക്കെയെന്ന് പട്ടികപ്പെടുത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില രോഗങ്ങൾ പകരുന്നവയാണ്, ചിലത് പകരാത്തവയും. ഏതൊക്കെയാണ് അത് എന്ന് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പകരുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ സാമീപ്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരാളെ തൊടുന്നത് കൊണ്ടോ ഒരാളുമായിട്ട് ഇടപഴകുന്നത് കൊണ്ടോ ഒക്കെ പകരുന്ന രോഗങ്ങളാണ്. അത് രോഗമാണ്, അല്ലാത്തൊരു രോഗം തന്നെയാണ്. അതിന് വേറെ കാരണങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം, ഒരാളിൽ നിന്നും പകരുന്നതല്ല എന്നർത്ഥം. അപ്പൊ പകരുന്ന രോഗങ്ങൾ പകരാത്ത രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് കള്ളിയുണ്ട്. അതിൽ ഒന്നാമത്തെ കള്ളിയിൽ പകരുന്ന രോഗങ്ങളാണ്, അവിടെ എലിപ്പനി കൊടുത്തിട്ടുണ്ട് പകരുന്ന രോഗത്തിൽ. അതുപോലെ തന്നെ പകരുന്ന രോഗമാണ് ചെങ്കണ്ണ്. നമുക്കറിയാം എലിപ്പനിയും ചെങ്കണ്ണും പകരുന്ന രോഗമാണ്. ചെങ്കണ്ണുള്ള അവിടെ നിൽക്കരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പിന്നെ ഏതൊക്കെ രോഗമാണ് പകരുന്നത് എന്നാണ്, ചിക്കൻ പോക്സ്, നമ്മൾ പൊട്ടി എന്നൊക്കെ പറയുന്ന രോഗമുണ്ടല്ലോ അത് പകരുന്നതാണ്, കോളറ, അത് പകരുന്നതാണ്, എയ്ഡ്സ്, അത് പകരുന്നതാണ്, അതുപോലെ തന്നെ മലമ്പനി, അത് പകരുന്നതാണ്, ക്ഷയരോഗം, ഈ ക്ഷയരോഗബാധികൾ എന്നൊക്കെ പറയാറില്ലേ, ക്ഷയരോഗം, ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അതേസമയത്ത് പകരാത്ത രോഗങ്ങൾക്ക് ഒരു മൂന്ന് ഉദാഹരണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. വയറുവേദന, പ്രമേഹം, ഹൃദ്രോഗം. വയറുവേദന ഒരാളുടെ അടുത്ത് വയറുവേദനയുള്ള ഒരാളുടെ അടുത്ത് നിന്നാൽ അത് മറ്റൊരാൾക്ക് പകരുകയില്ല. അതുപോലെ തന്നെ ഹൃദ്രോഗം, ഹാർട്ട് രോഗമുണ്ടല്ലോ, ഹൃദയത്തിന്റെ രോഗം, അത് ഒരാളുടെ അടുത്ത് നിന്നു എന്നതുകൊണ്ട് പകരുകയില്ല. പ്രമേഹവും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ വയറുവേദന പറയുന്ന തലവേദന ഒരാളുടെ അടുത്ത് നിന്നാലും പകരുകയില്ല. അതുപോലെ തന്നെ പല്ലുവേദന, നമ്മൾ സാധാരണ ഉണ്ടാകുന്ന രോഗമാണ് പല്ലുവേദന, പല്ലുവേദന പകരുകയില്ല. നടുവേദന, നമുക്ക് ഭയങ്കര നടുവേദന അനുഭവപ്പെടുന്നവരുണ്ടാകാറുണ്ട്, അതും അടുത്ത് നിന്ന് വെച്ച് പകരുകയില്ല. ക്യാൻസർ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വലിയൊരു രോഗമാണ് ക്യാൻസർ. ഈ ക്യാൻസറും ക്യാൻസർ രോഗിയുടെ അടുത്ത് നിന്നാൽ പകരുകയില്ല. അപ്പൊ പകരുന്ന രോഗങ്ങളുമുണ്ട്, നമുക്ക് പകരാത്ത രോഗങ്ങളുമുണ്ട്. അതേതൊക്കെയാണ് എന്ന് നമ്മൾ ശരിക്ക് പഠിക്കണം, ഇല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ രോഗികളെ ചികിത്സിക്കാൻ നമ്മൾ തയ്യാറാകാതെ വരും. അതുകൊണ്ട് കൂട്ടുകാരൻ,
ഏതൊക്കെ രോഗങ്ങൾ പകരുന്നതുണ്ട് ഏതൊക്കെ രോഗങ്ങൾ പകരാത്തതുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് പറയാം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്. ഞാൻ ചെയ്യാറില്ല എന്തുകൊണ്ട്? നോക്കൂ, ഇവിടെ മൂന്ന് ചിത്രങ്ങൾ കാണാം. മൂന്ന് ചിത്രത്തിൽ കുട്ടി എന്താണിത്? ഒരു പെൻസിലാണ്, ഒരു പെൻസിൽ ഉപയോഗിച്ച് ചെവിയിൽ ഇട്ട് തിരിക്കുന്നതാണ്. അടുത്തതൊരു കുട്ടി കണ്ണ് എന്തോ പൊടിയോ എന്തോ പോയപ്പോൾ കണ്ണ് കൈകൊണ്ട് തുടക്കുന്നതാണ്, തിരുമ്മുന്നതാണ്. അടുത്തത് പല്ലിനുള്ളിൽ എന്തോ ഇട്ട് കുത്തിയെടുക്കുകയാണ് കുട്ടി. ഇനി പറയുന്നത് നോക്കൂ, ആ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചെവിയിൽ പെൻസിൽ ഇടുന്നു, പൊടി വീണ കണ്ണ് തിരുമ്മുന്നു, പല്ലിനടിയിൽ പിന്നുകൊണ്ട് കുത്തുന്നു. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കൂ, ഇതില് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ചെയ്യാത്തത് എന്താണ്, എന്തുകൊണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒന്ന് ആദ്യത്തെ ചെവിയിൽ പെൻസിലിടുകയാണ്. ചെവിയിൽ പെൻസിലിടുന്നു, നിങ്ങൾ ചെയ്യാറുണ്ടോ? നമ്മൾ ആദ്യം ചെയ്യാറില്ല. കാരണം എന്താണ്? ചെവിയിൽ പെൻസിലിടാറില്ല കാരണം, ആ പെൻസിലിന്റെ ഈ കൂർത്തുമൂർത്ത ഭാഗം ചെവിയിലിടുമ്പോൾ ഒരു പക്ഷേ ചെവിക്കുള്ളിൽ വല്ല മുറിവും പറ്റാൻ സാധ്യതയുണ്ട്. മുറിവ് പറ്റിയാൽ അവിടെ സ്വാഭാവികമായിട്ടും അണുക്കളുണ്ടാകും, അപ്പോൾ ചെവിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, കേൾവിയെ ബാധിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യരുത്, നമ്മളത് ചെയ്യാറില്ല. രണ്ടാമത് പൊടി വീണ കണ്ണ് തിരുമ്മുകയാണ്, അതും നമ്മൾ ചെയ്യാറില്ല. കാരണം പൊടിയിലുള്ള ചെറിയ കണികകൾ, അതിസൂക്ഷ്മമായ തരികൾ കണ്ണിൽ മുറിവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മളൊരു പക്ഷെ കാണുകയില്ല ഈ തരികള്, എങ്കിലും ചെറിയ സൂക്ഷ്മമായ തരികൾ കണ്ണിൽ മുറിവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. മുറിവ് പറ്റിയാൽ സ്വാഭാവികമായിട്ടും അണുബാധക്ക് സാധ്യത കൂടും, കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് നശിക്കാൻ കാരണമാകും. അതുകൊണ്ട് പൊടി വീണ കണ്ണ് നമ്മൾ തിരുമരുത്. വേറൊന്ന് പറഞ്ഞിരിക്കും, പല്ലിനടിയിൽ പിന്നുകൊണ്ടോ കമ്പ് കൊണ്ടോ ഈർക്ക് കൊണ്ടോ കുത്തുന്നതാണ്, അതും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ഈ പല്ലിനടിയിൽ മോണയുണ്ട്, പല്ലിനടിയിൽ മോണയുണ്ട്, ഈ മോണക്ക് വല്ല പരിക്കും ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ രക്തം ഒഴുകും, സ്വാഭാവികമായിട്ടും മോണക്ക് പരിക്കേറ്റാൽ അവിടെ അണുബാധ ഏൽക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ളതൊന്നും നല്ല ശീലങ്ങളല്ല, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല, എന്തുകൊണ്ടാണ് എന്ന് അതും സൂചിപ്പിച്ചു. ഇനി പറയുന്നത് നോക്കൂ, വായിക്കാം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ബീനയുടെ ഡയറി വായിക്കൂ, 2015 നവംബർ 15 24 ചൊവ്വ. രാവിലെ എഴുന്നേറ്റു, നല്ല തണുപ്പുണ്ടായിരുന്നു, നേരത്തെ സ്കൂളിലെത്തി. ഇന്നത്തെ അസംബ്ലിയിൽ ഞാനാണ് കഥ പറഞ്ഞത്. ഇന്ന് മാലിനി ടീച്ചർ പറഞ്ഞ കഥ എനിക്ക് ഇഷ്ടമായി, പെരുവയറൻ രാജാവിന്റെ കഥ. കഥയിൽ തന്നെ പാട്ടുമുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി. രാത്രി ഈ കഥ അമ്മക്ക് പറഞ്ഞു കൊടുത്തു, അമ്മക്കും ഇഷ്ടപ്പെട്ടു. ഇതാണ് ഒരു കുട്ടിയുടെ ഡയറി, ബീന എന്ന് പറയുന്ന കുട്ടിയുടെ ഡയറിയാണ് നമ്മൾ ഈ കണ്ടത്. ഈ ഡയറിയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇന്നത്തെ ഡയറി എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ ഈ ഭാഗത്താണ് ഡയറി എഴുതേണ്ടത്. ഇതൊരു പ്രത്യേക വീഡിയോ ആയിട്ട് ഈ ചാനലിൽ തന്നെയുണ്ട്, കൂട്ടുകാർ പ്രൈമറി സ്കൂൾ ചാനൽ. രണ്ടാം ക്ലാസ്സിന്റെ പ്ലേലിസ്റ്റിൽ ചെന്ന് നോക്കിയാൽ ആ ഡയറി നിങ്ങൾക്ക് കാണാം. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തീയതി കൊടുക്കണം, അതുപോലെ തന്നെ കാര്യങ്ങൾ കൊടുക്കണം, എന്തൊക്കെയാണെന്ന് നടന്നത് വിശദമായിട്ട് എഴുതണം. ഇങ്ങനെ പറയുന്ന കാര്യങ്ങളുണ്ട്. കൂട്ടുകാർ ഡയറി എഴുത്ത് ഒരു പ്രത്യേകമായി കൊടുത്ത ആ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ അത് വിശദമായി പറഞ്ഞാൽ വീഡിയോയുടെ ദീർഘം കൂടാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തി എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. ദിവസവും നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ള ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദിവസവും കുളിക്കണം എന്നുള്ളത് ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടു നേരവും പല്ല് തേക്കണം, ദിവസവും രണ്ടു നേരം പല്ല് തേക്കണം എന്നുള്ളതും ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണ്. ബാത്റൂമിൽ പോയാൽ, ടോയ്ലറ്റിൽ പോയാൽ കൈ സോപ്പിട്ട് കഴുകണം എന്നുള്ളത് വൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. ആഹാരത്തിന് മുൻപും പിൻപും, മുൻപും ശേഷവും നമ്മൾ കൈകൾ കഴുകണം എന്നുള്ളത് വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൂട്ടുകാരെ, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം എന്നത് അതുമായി ബന്ധപ്പെട്ടതാണ്. കൂട്ടുകാരെ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് എഴുതുക. ഇനി പറയുന്നത് കഥ എഴുതാമെന്നുള്ള അവസാനത്തെ ഭാഗമാണ്. നാട്ടിൽ വിളംബരം ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യുന്നുണ്ടോ? രാജാവ് വേഷം മാറി നടന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു വീടിന് മുമ്പിലെത്തി. വീടിന് ചുറ്റുപാടും കണ്ട രാജാവിന്റെ മുഖം കോപ്പം കൊണ്ട് ചുവന്നു. എന്നിട്ട് ഇവിടെ കുറച്ച് കൊത്തു കൊടുത്തിട്ടുണ്ട്, കഥയുടെ ബാക്കി ഭാഗം എഴുതൂ എന്നാണ് തലക്കെട്ട് നൽകും. ഈ ഭാഗവും ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഈ ചാനലിൽ അത് കാണാം. രണ്ടാം ക്ലാസ്സിലെ പ്ലേലിസ്റ്റിൽ, മുകളിലെ പ്ലേലിസ്റ്റിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ കഥ കാണാൻ കഴിയും.
കൂട്ടുകാരി കഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമായി അവിടെ പ്രതിപാദിച്ച് കഥയുടെ ഒരു മോഡൽ അവിടെ എഴുതിയിട്ടുണ്ട് കൂട്ടുകാരി. അത് കാണുന്നതിന് വേണ്ടി ആ ചാനൽ സന്ദർശിക്കുക. ഇങ്ങനെ നമുക്ക് ഈ അവസാനത്തെ പ്രവർത്തനവും പൂർത്തിയാക്കാം. നമുക്ക് നാടിനെ രക്ഷിച്ച വീരബാഹു എന്ന് പറയുന്ന ഈ ഭാഗത്തെ പ്രവർത്തനങ്ങൾ രണ്ട് ഭാഗമായാണ് ചെയ്തത്. വീഡിയോ നീളം കൂടുമെന്നുള്ളത് കൊണ്ടാണ് രണ്ട് ഭാഗമാക്കിയത്. അതിൽ തന്നെ ചില വർക്കുകൾ പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഈ അറിവുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. മറ്റേ പുതിയൊരറിവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.